മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. പല കാരണങ്ങളാലും ഏപ്രിൽ മാസം വളരെ പ്രത്യേകതയുള്ളതാണ്. ഏപ്രിൽ മാസത്തിൽ ചില പ്രധാനപ്പെട്ട വ്രതങ്ങളും ഉത്സവങ്ങളും വരുന്നതായിരിക്കും. ഏപ്രിൽ 2-ാം തീയതി ചൈത്ര നവരാത്രി ആരംഭിക്കുന്നതാണ്. ഏപ്രിൽ 10-ാം തീയതി രാംനവമിയാണ്. ഏപ്രിൽ 16-ാം തീയതി ചൈത്ര പൂർണിമയും ശ്രീ ഹനുമാൻ ജയന്തിയും ആയിരിക്കും. വേറൊരു പ്രത്യേകത, ഏപ്രിൽ മാസത്തിൽ എല്ലാ ഗ്രഹങ്ങളും അവരവരുടെ രാശി മാറുന്നതായിരിക്കും. സൂര്യൻ ഏപ്രിൽ 14-ാം തീയതി തൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും. അടുത്തത് ബുധനാണ്. ഏപ്രിൽ 8-ാം തീയതി മീനം രാശിയിൽ നിന്നും തൻ്റെ മിത്രരാശി മേടത്തിൽ പ്രവേശിക്കും. അത് കഴിഞ്ഞ് ഏപ്രിൽ 25-ാം തീയതി അവിടെ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വ തൻ്റെ മിത്രരാശിയായ കുംഭത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ബൃഹസ്പതിയുടേതാണ്. ഏപ്രിൽ 13-ാം തീയതി കുംഭം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഗുരു തൻ്റെ സ്വന്തം ഹൗസിൽ നിൽക്കുന്നത് എല്ലാ രാശിക്കാർക്കും ശുഭപ്രദമായിരിക്കും. ശുക്രൻ തൻ്റെ മിത്രരാശി കുംഭത്തിൽ നിന്നും ഏപ്രിൽ 27-ാം തീയതി ഉച്ചസ്ഥാനമായ മീനത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഏപ്രിൽ 29-ാം തീയതി ശനി തൻ്റെ സ്വന്തം രാശിയായ കുംഭത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം 2-2.5 മാസത്തേക്ക് മാത്രമായിരിക്കും. എല്ലാ രാശിക്കാർക്കും ഇതിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്നതും ആയിരിക്കും. അടുത്തത് രാഹുവിൻ്റെ രാശിമാറ്റമാണ്. ഏപ്രിൽ 12-ാം തീയതി രാഹു ഇടവം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അതുപോലെ അന്നേ ദിവസം തന്നെ കേതുവും വൃശ്ചികം രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കും. രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതുകൂടാതെ ചന്ദ്രൻ ഓരോ 2.5 ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറുന്നതായിരിക്കും. ഇതാണ് ഏപ്രിൽ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം. ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രഭാവങ്ങളായിരിക്കും വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങളുടെ രാശിയുടെ അധിപൻ ബുധനെക്കുറിച്ച് നോക്കാം. ബുധൻ നിങ്ങളുടെ കർമ്മഭാവത്തിൻ്റെയും സ്വാമിയാണ്. ബുധൻ നിങ്ങളുടെ അഷ്ടമഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് അത്ര ശുഭകരമായിരിക്കില്ല. കൂടാതെ രാഹുവുമായി സന്ധിയിലുമാണ്. ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ കസിൻസുമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ സമയം കുറച്ച് ശ്രദ്ധിച്ചും വിവേകപൂർവവും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. 25-ാം തീയതി ബുധൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുമ്പോൾ സമയം കുറച്ച് അനുകൂലമാകുന്നതായിരിക്കും. എങ്കിലും ഓവർ കോൺഫിഡൻസ് ആവാതെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പെരുമാറുന്നത് ഉചിതമായിരിക്കും. ബുധൻ കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനാണല്ലോ. രാഹുവിൻ്റെ കൂടെ സന്ധിയിലുമാണ്. ജോലിയിൽ തടസ്സങ്ങൾ വരാനിടയുണ്ട്. അപകീർത്തി ലഭിക്കുവാനിടയുണ്ട്. അധ്വാനം നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായിരിക്കും. ITബാങ്കിങ് ഫീൽഡിൽ ഉള്ളവർക്കും സമയം അത്ര നല്ലതായിരിക്കത്തില്ല. എല്ലാം കൊണ്ടും കുറച്ച് വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ട സമയമായിരിക്കും ഇത്. ഇനി നമുക്ക് 2-ാം ഭാവത്തെക്കുറിച്ച് നോക്കാം. 2-ാം ഭാവത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ നിങ്ങളുടെ രോഗഭാവത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപനാണ്. ഇത് നിങ്ങളുടെ ധനഭാവത്തെ അല്പം ബാധിക്കുന്നതായിരിക്കും. ആദ്യം ധനഭാവത്തെക്കുറിച്ച് പറയാം, പിന്നീട് ഭാഗ്യസ്ഥാനത്തെക്കുറിച്ചും. ധനഭാവമായ സെക്കൻഡ് ഹൗസിൽ കേതുവിൻ്റെ വാസമാണ്. ഇത് പ്രോപ്പർട്ടി സംബന്ധമായ വിവാദങ്ങൾ ഉണ്ടാക്കുവാനിടയാക്കും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തുന്നതായിരിക്കും. തെറ്റിദ്ധാരണകൾ നിർമ്മിതമാക്കും. അപകീർത്തികൾ ലഭിക്കുവാനിടയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാണിയിൽ കൺട്രോൾ ചെയ്തിരിക്കണം.
വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ അളന്ന് തൂക്കി വേണം. അനാവശ്യമായ സംസാരങ്ങളോ വാക്കുതർക്കങ്ങളോ എല്ലാം ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ശുക്രൻ നിങ്ങളുടെ ആറാം ഭാവത്തിൽ ചൊവ്വയുടെ ഒപ്പം നിൽക്കുന്നതും അത്ര ശുഭമല്ലായിരിക്കും. ശുക്രൻ സൗമ്യഗ്രഹമാണ്, അതേസമയം ചൊവ്വ ക്രൂരഗ്രഹവുമാണ്. ഇത് കാരണം ശുക്രൻ്റെ ഫലങ്ങൾ കുറയുന്നതായിരിക്കും. അതുകാരണം നിങ്ങൾ ഭാഗ്യത്തെ ആശ്രയിക്കാതെ കർമ്മബലത്തിൽ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യണം. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ എഫേർട്ട് വേണ്ടി വരും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും അത് ചിലപ്പോൾ വിപരീത ഫലങ്ങളായിരിക്കും നൽകുക. അതുകാരണം നന്നായി സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇനി മൂന്നാം ഭാവം നോക്കാം. മൂന്നാം ഭാവത്തിൻ്റെ സ്വാമിയും ചൊവ്വയാണ്, രോഗഭാവത്തിലാണ് നിൽക്കുന്നത്. ചൊവ്വ നിങ്ങളുടെ അഷ്ടം രാശിയുടെ അധിപനുമാണ്. ഇത് നിങ്ങളുടെ പരാക്രമത്തെ നെഗറ്റീവ് വേയിൽ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചില ആക്ഷനോ സംസാരമോ ചിലപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പോലും തടസ്സങ്ങൾ വരുവാൻ ഇടയാക്കും. അത് കാരണം ജാഗ്രതാപൂർവം കാര്യങ്ങൾ ചെയ്യണം. സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാക്കുവാൻ ശ്രമിക്കണം. സഹോദരങ്ങളും മറ്റുള്ള കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായകമാകും. സ്വന്തം ബലത്തിൽ തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെ ആയിരിക്കും. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ വിഘ്നം വരുന്നതായിരിക്കും. വളരെ താമസിയാതെ ഈ സമയം കടന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ധൈര്യം കൈവിടാതെ ഈശ്വര ചിന്തയോടെ കർമ്മങ്ങൾ ചെയ്യുക. എട്ടാം ഭാവാധിപൻ ചൊവ്വയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില്ലറ പരുക്കുകൾ പറ്റുവാൻ സാധ്യതയുണ്ട്. പരുക്കുകൾ മൃഗങ്ങളിൽ നിന്നോ വാഹനങ്ങളിൽ നിന്നോ ആകാം. അത് കാരണം യാത്രയിൽ ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള ലോണുകൾ തിരിച്ച് അടയ്ക്കുന്നതായിരിക്കും. അത് കാരണം കുറച്ച് റിലാക്സ് ഫീൽ ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് വളരെ സൂക്ഷിച്ച് വയ്ക്കുകയും വേണം. ഇനി സുഖസ്ഥാനമായ നാലാം ഭാവത്തെക്കുറിച്ച് നോക്കാം. നാലാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും സ്വാമി ബൃഹസ്പതിയാണ്. നിൽക്കുന്നത് സ്വന്തം ഹൗസിലുമാണ്. ഇത് വളരെ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും, പ്രത്യേകിച്ച് ഏപ്രിൽ 12-ന് ശേഷം. 12-ാം തീയതി വരെ കുറച്ച് ജാഗ്രത വേണം. ബൃഹസ്പതി ഏഴാം ഭാവത്തിൽ, അതും സ്വന്തം ഹൗസിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങും, പ്രോപ്പർട്ടി കാര്യങ്ങളിൽ ഉള്ള തടസ്സങ്ങൾ മാറും, ഭവന സംബന്ധമായ സ്വപ്നം സാഫല്യമാകും. പുതിയ വാഹനവും വാങ്ങുവാൻ യോഗമുണ്ട്. പക്ഷേ ഈ ചിലവുകൾ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും ബജറ്റിൽ ഉണ്ടായിരിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. മാതാവിൻ്റെ നല്ല സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. ഏഴാം ഭാവത്തിൻ്റെ റിസൾട്ട് നോക്കിയാലും ബൃഹസ്പതിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ദിവസം തോറും പുരോഗതി ഉണ്ടാകും. വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. നല്ല നല്ല ആലോചനകൾ വരാവുന്നതാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറുന്നതുമായിരിക്കും. റിലേഷൻഷിപ്പിലുള്ളവർക്കും നല്ല സമയമാണ്. ബന്ധം കൂടുതൽ സുദൃഢമാകുന്നതായിരിക്കും. ഇനിയും അഞ്ചാം ഭാവത്തെക്കുറിച്ച് നോക്കാം. അഞ്ചാം ഭാവാധിപൻ ശനിയാണ്, സ്വന്തം ഹൗസിലാണ് നിൽക്കുന്നത്. ഈ സമയം അല്പം അസ്വസ്ഥത വരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്, പ്രത്യേകിച്ച് നിയമ വിദ്യാർത്ഥികൾക്ക്. ഇനി നമുക്ക് ആറാം ഭാവം നോക്കാം. ആറാം ഭാവത്തിൽ ശുക്രൻ്റെയും ചൊവ്വയുടെയും സന്ധി സമയമാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുപ്തരോഗങ്ങൾ വരുവാനിടയാക്കും. കൂടാതെ നിങ്ങളുടെ രോഗഭാവത്തിൻ്റെ സ്വാമി ശനിയാണ്. ശനി തൊട്ടു പിന്നിലാണ് നിൽക്കുന്നത്. അസ്ഥി സംബന്ധമായോ ജോയിൻ്റ് സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ വരാനും ഇടയുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം നല്ല ശ്രദ്ധ വേണം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം. അതുപോലെ ലഹരി വസ്തുക്കൾ നിങ്ങൾക്ക് ഹാനി വരുത്താവുന്നതാണ്. സാമ്പത്തികപരമായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും.
ഈ വക ടെൻഷൻ മാറിക്കിട്ടുന്നതും ആയിരിക്കും. ഇനി ലാഭസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. ലാഭസ്ഥിതികൾ സാമാന്യമായിരിക്കും, കൂടുതലും കാണില്ല, കുറവും കാണില്ല. എങ്കിലും വ്യാപാരികൾക്ക് കച്ചവടത്തിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും. വ്യാപാരത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. പുതിയ മേഖലകൾ കണ്ടെത്തുന്നതും ആയിരിക്കും. സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കും. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി നിങ്ങൾക്ക് അധ്വാനം കൂടുതൽ ചെയ്യേണ്ടി വരും. ഷെയർ മാർക്കറ്റിലോ ലോട്ടറിയിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം. കഴിയുന്നതും റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ചിലവ് ഭാവത്തെക്കുറിച്ച് നോക്കാം. 12-ാം ഭാവമാണ് നിങ്ങളുടെ ചിലവ് സംബന്ധമായിട്ടുള്ളത്. ഈ ഭാവത്തിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ചിലവുകൾ കുറച്ചൊക്കെ മാനേജ് ചെയ്തു പോകും. പക്ഷേ ഏപ്രിൽ 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സമയവും മാറുന്നതായിരിക്കും. ഈ സമയം നിങ്ങളുടെ മഹാദശ, അന്തർദേശീയ എന്നിവ അനുകൂലമാണെങ്കിൽ വിദേശത്ത് പോകാനുള്ള യോഗവും ഉണ്ടാകുന്നതാണ്. വിദേശയാത്രകൾ, അത് വിനോദയാത്രയ്ക്കോ ഉപരിപഠനത്തിന് വേണ്ടിയോ ജോലി ചെയ്യുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ പെർമനൻ്റായി സെറ്റിലാവാനോ, എന്തിനായാലും സൂര്യൻ്റെ പൂർണ്ണ പ്രഭാവത്താൽ അവയെല്ലാം നടക്കുവാൻ സാധ്യതയുണ്ട്. ഇതാണ് കന്നിരാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ അനുഭവപ്പെടാവുന്ന ഫലങ്ങൾ. ഇനി ഈ മാസത്തെ ശുഭതിഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏപ്രിൽ 1-ാം തീയതിയും 5 മുതൽ 11 വരെയും 15 മുതൽ 20 വരെയും 23 മുതൽ 29 വരെയും ഉള്ള തീയതികൾ കന്നിരാശിക്കാർക്ക് ശുഭകരമായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.